के okay. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ്സ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അതുകൂടാതെ തന്നെ ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ക്ലാസ് ത്രീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ വേഗം തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ എല്ലാവരും താമസിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് അപ്പോൾ കേരളം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ആണ് അല്ലേ അപ്പോൾ കേരളം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ആണ് കേരളം സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സംസ്ഥാനമാണ് അല്ലേ നമ്മുടെ സംസ്ഥാനം ഏതാണെന്ന് എൻ്റെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ ഗോഡ് സോൺ കൺട്രിയിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നത് പച്ചപ്പും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ കേരളത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പം ഏത് രാജ്യത്തിലാണ് ഏത് രാജ്യമാണ് നമ്മൾ ആ ഇന്ത്യ അല്ലേ അപ്പോൾ ഇന്ത്യയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം ഇന്ത്യ ഇന്ത്യ ആണ് അല്ലെ അപ്പൊ ഇന്ത്യയിൽ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലാണ് നമ്മുടെ കേരളം ഇങ്ങനെ കാണുന്നത് അല്ലെ ഇതാണ് നമ്മുടെ കേരളം കേരളം എന്ന് പറയുന്നത് എന്താണ് ആ ഒരു സ്റ്റേറ്റ് ആണ് അല്ലേ ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് ഉണ്ട് ഇങ്ങനെ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളുണ്ട് അതിലെ ഒരാളാണ് ഒരു സ്റ്റേറ്റ് ആണ് ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ കേരളത്തിലാണ് നമ്മൾ എല്ലാവരും താമസിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളം നോക്കിക്കഴിഞ്ഞാൽ അവിടെ വ്യത്യസ്ത ജില്ലകളുണ്ട് അല്ലേ അപ്പോൾ കേരളത്തിൽ തന്നെ കുറേ ജില്ലകളുണ്ട് അപ്പോൾ ഏതൊക്കെ ജില്ലകളാണ് ഈ ജില്ലകളെ കറക്റ്റ് ഓർഡറിൽ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ സിമ്പിൾ കോഡുമായിട്ട് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ാണ് മിസ് വന്നിട്ടുള്ളത് ഓക്കെ അതാണ് മിസ്സ് പറഞ്ഞത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വലിയ ക്ലാസ് ആവുന്ന സമയത്തും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കേരളം നോക്കിക്കഴിഞ്ഞാൽ അല്ലേ കേരളത്തിൻ്റെ മാപ്പ് എന്ന് പറയുന്നത് ഇതേ ഇതുപോലെ ഉണ്ടാവുക അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലകളാണ് മക്കളെ ഉള്ളത് എത്ര ജില്ലകളുണ്ട് പതിനാല് ജില്ലകളാണ് ഉള്ളത് അല്ലേ പതിനാല് ഡിസ്ട്രിക്ട് ഉണ്ട് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ല പതിനാല് ജില്ലകളുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറേ മക്കൾ വ്യത്യസ്ത ജില്ലകളിലായിരിക്കും മിസ് ഉള്ളത് കോഴിക്കോടാണ് അതുകൂടാതെ മലപ്പുറം ഉണ്ടായിരിക്കും പാലക്കാട് ഉണ്ടായിരിക്കും കാസർഗോഡ് ഉണ്ടായിരിക്കും അല്ലേ ഇങ്ങനെ നമ്മുടെ കൊച്ചു കേരളം നോക്കി നോക്കിക്കഴിഞ്ഞാൽ പതിനാല് ജില്ലകളുണ്ട് അപ്പോൾ ഈ ഒരു പതിനാല് ജില്ലകളെ ഓർഡറിൽ നമ്മൾ പഠിക്കാൻ പോവാണ് ഓക്കെ റെഡിയാണോ റെഡിയാണോ മക്കൾ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ എന്ത് പഠിക്കണം ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഏതാണ് നോർത്ത് ഏതാണ് സൗത്ത് ഏതാണ് ഈസ്റ്റ് വെസ്റ്റ് എന്ന് അറിയണം അല്ലെ ദിശ അറിയണം ഡയറക്ഷൻ അറിയണം അപ്പൊ നോക്കി ഇതേ മിസ് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിലേതായിരിക്കും നോർത്ത് എന്ന് പറയുന്നത് ഇതിലേതായിരിക്കും നോർത്ത് എന്ന് പറയുന്നത് നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കാണ് അല്ലെ അപ്പൊ നോർത്ത് ദേ ഇതാണ് നോർത്ത് നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് വടക്കാണ് വടക്കാണ് നോർത്ത് അല്ലെ അപ്പൊ ഇത് എന്തായിരിക്കും സൗത്ത് ആണ് അല്ലെ സൗത്ത് എസ് എന്ന് എഴുതുന്നു തെക്കാണ് തെക്കാണ് ഇനി ഇത് ഏതാണ് വെസ്റ്റ് ആണ് അല്ലെ വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു എന്ന് എഴുതുന്നു പടിഞ്ഞാറ് പടിഞ്ഞാറാണ് ഇനി ഇത് ഏതാണ് ഈസ്റ്റ് ആണ് അല്ലെ ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിഴക്കാണ് കിഴക്ക് അപ്പോ നോർത്ത് ഉണ്ട് ർ ടി എച്ച് അല്ലെ നോർത്ത് ഉണ്ട് സൗത്ത് എസ് ഒ യു ടി എച്ച് ഇനി ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് അല്ലേ ഈസ്റ്റ് ഇ എ എസ് ടി ഇനി വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഡബ്ല്യു ഇ എസ് ടി ആണ് വെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ നോർത്ത് സൈഡ് മുതൽ ഈ പറയുന്ന സൗത്ത് വരെയുള്ള ജില്ലകളെ നമ്മൾ കൃത്യമായിട്ട് ഓർഡർ ആയിട്ട് പഠിക്കാൻ പോവാണ് അപ്പോൾ ആദ്യത്തെ അഞ്ച് ജില്ലകൾ പഠിക്കാൻ വേണ്ടിയിട്ട് വിസരിക്കും ും കോഡുമായിട്ടാണ് വന്നിട്ടുള്ളത് മിസ്സ് തന്നെ കണ്ടെത്തിയിട്ടില്ല വളരെ സിമ്പിൾ എന്ന് മക്കൾക്ക് തോന്നുകയാണെങ്കിൽ ആ രീതിയിൽ പഠിക്കുക അല്ലെങ്കിലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളുടെ പേര് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ അപ്പൊ നോക്കിക്ക ഇവിടെ ഏതോ ഒരു പക്ഷിനെ കാണുന്നുണ്ടല്ലോ രണ്ട് പക്ഷികളെ കാണുന്നുണ്ട് അല്ലേ ഏതൊക്കെയാണ് ആ ഒരു കാക്കിയുണ്ട് പിന്നെ കോഴിനെയും കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇത് വെച്ച് നമുക്കൊരു കോഡ് എഴുതാലോ നോക്കിക്കേ കാക്കിയെ നമ്മൾ കാക്കിനെ വിളിക്കുകയാണ് കാക്കേ വാ കോഴിനെ പിടിച്ചോ അല്ലേ കാക്കിയുണ്ട് കോഴിനെ നമ്മൾ കണ്ടു അപ്പൊ കാക്കിനോട് പറയാണ് കാക്കിയെ വാ 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 കോഴിനെ പിടിച്ചോ എന്ന് പറയാണ് അപ്പൊ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കോടുകൾ ഇവിടെ വെച്ചിട്ട് തന്നെ പഠിക്കാൻ പറ്റും കാ എന്ന് പറഞ്ഞാല് കാസർഗോഡ് കാസർഗോഡാണ് ഓക്കെ ആണോ കാസർഗോഡ് ഇനി രണ്ടാമത്തെ കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണൂർ കാസർഗോഡ് കഴിഞ്ഞാല് കണ്ണൂരാണ് കേട്ടോ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് പഠിക്കുകയാണ് അപ്പൊ ഏറ്റവും വടക്ക് ഭാഗത്ത് കാണുന്നത് കാസർഗോഡാണ് അപ്പൊ ഒന്നാമത് കാസർഗോഡാണ് രണ്ടാമത് ഏതാണ് കണ്ണൂരാണ് ഇനി വാ കാക്കനെ വിളിക്കുകയല്ല നമ്മൾ വാ എന്ന് പറയാണ് അപ്പൊ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ വാ എന്ന് പറഞ്ഞാല് വയനാട് വയനാടാണ് വയനാട് എന്ന് പറയുമ്പോൾ മൂന്നാമത്തേത് വയനാടാണ് ആണ് ആരെയാണ് പിടിച്ചുകൊണ്ടുപോവേണ്ടത് കോഴിനിയാണ് അല്ലേ അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് നാലാമതായിട്ടുള്ള ജില്ലയാണ് കോഴിക്കോട് കോഴിക്കോട് അപ്പം ആദ്യത്തെ നാല് ജില്ലകളുടെ പേരെൻ്റെ മക്കൾ പഠിച്ചോ കാക്കേവാ കോഴിനെ പിടിച്ചോ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ഓക്കെ ആണല്ലോ ഇനി ഇതേ നമ്മൾ ഡോറാബുജിയിലോട്ട് പോവുകയാണ് അപ്പം എൻ്റെ കാണുന്ന ഒരു കാർട്ടൂൺ ആയിരിക്കും ബുജി അല്ലേ അപ്പോൾ ഡോറാബുജിയിൽ ഇവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇവർ എങ്ങനെയാണ് വഴി പറഞ്ഞു കൊടുക്കുക മാപ്പിനെ വിളിച്ച് മാപ്പ് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ പറഞ്ഞു തരും അല്ലേ അപ്പോൾ മാപ്പിനെ വിളിച്ചപ്പോൾ മാപ്പ് ഇതേ ഓരോ സ്ഥലങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഏതാ സ്ഥലം ഇതെന്താണ് ആ വലിയൊരു മലയാണല്ലേ അപ്പം മല ഇനി ഇതേതാണ് ആ ഇത് പാലമാണ് പാലമാണല്ലേ പാലം മലയുണ്ട് പാലമുണ്ട് പിന്നെ ഇതേതാണ് ആ മൂന്ന് കുളം ഉണ്ട് അല്ലെ ഇതേപോലെ തന്നെ മൂന്ന് കുളമുണ്ട് മൂന്നിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ന് പറയും ത്രീ എന്ന് പറയും ഉണ്ട് അല്ലെ മൂന്ന് കുളം ഉണ്ട് അപ്പൊ നമ്മൾ മാപ്പിനെ വിളിച്ച് ചോദിക്കുകയാണ് മാപ്പ് മാപ്പ് ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാണ് ആദ്യം മല കിടക്കണം പിന്നെ പാലം കിടക്കണം പിന്നെ കുളം കിടക്കണം ഓക്കെ അപ്പൊ മല പാലം ഇപ്പൊ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ എഴുതാലോ മല എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ചാമതായിട്ട് പഠിക്കാൻ പോകുന്ന മലപ്പുറം മലപ്പുറം ഡിസ്ട്രിക്ട് ആണ് മല എന്ന് പറയുന്നത് ഇനി പാലമാണെങ്കിലോ പാലം വെച്ചിട്ട് ഏതെങ്കിലും ജില്ലകൾ മക്കള് കേട്ടിട്ടുണ്ടോ ആ പാലക്കാടാണ് അല്ലേ അപ്പൊ നമുക്ക് അടുത്തത് എന്ത് എഴുതാം പാലക്കാട് പാലക്കാടാണ് ആറാമത്തത് ഇനി എന്ന് പറഞ്ഞു നമ്മൾ ഏഴാമതായിട്ട് പഠിക്കാൻ പോകുന്ന ആളാണ് തൃശൂർ തൃശൂർ തൃശ്ശൂർ മക്കൾ കണ്ടിട്ടുണ്ടോ തൃശൂർ ഓക്കെ തൃശൂരാണ് ത്രീ എന്ന് പറയുന്നത് ഇനി എട്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കുളമാണ് ഏതാണ് കുളം എന്ന് പറയുന്നത് എറണാകുളമാണ് കേട്ടിട്ടില്ലേ അപ്പൊ എറണാകുളം ആണോ അപ്പൊ നമ്മൾ ഡോറനോട് വഴി ചോദിച്ചപ്പോൾ നമ്മുടെ ഡോറ പറഞ്ഞു എന്താ പറഞ്ഞത് മല പാലം കുളം ഇപ്പൊ മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം എട്ട് ജില്ലകളുടെ പേര് പഠിച്ചോ കാക്കേവാ കോഴിനെ പിടിച്ചോ അല്ലെ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ഇനിയോ മല പാലം കുളം മലപ്പുറം പാലക്കാട് തൃശൂർ എന്ന് പറയുന്നത് എറണാകുളം ഇനി ഇതേ ബാക്കി വരുന്ന ഒരു കോട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കാക്ക പറന്ന് 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 ഇടുങ്ങിയ ഒരു കോട്ടയുണ്ട് കേട്ടോ ഒരു വലിയൊരു കോട്ടയാണ് നല്ല ഇടുങ്ങിയ ഒരു കോട്ടയാണ് ആ ഇടുങ്ങിയ കോട്ടയിലൂടെ പുഴ കടന്ന് വലിയൊരു പുഴയുണ്ട് കോട്ടയ്ക്ക് വലിയൊരു പുഴയുണ്ട് ആ പുഴ കടന്ന് പത്ത് കൊല്ലം കഴിഞ്ഞ് നമ്മുടെ കാക്ക എവിടെ എത്തിയത് പത്തു കൊല്ലം കഴിഞ്ഞ നമ്മുടെ തലസ്ഥാനത്തെത്തി കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ് ഏതാണ് ആ തിരുവനന്തപുരം ആണല്ലേ ഇപ്പൊ നോക്കിക്ക ആദ്യം വലിയൊരു ഒരു കോട്ടയുണ്ടായിരുന്നു ഓക്കെ വലിയ ഒരു കോട്ടയുണ്ടായിരുന്നു വലിയ കോട്ട ഇതാണ് കോട്ട എന്ന് വിചാരിക്കോ ഇത് വലിയൊരു കോട്ടയാണ് കോട്ട കോട്ടയെന്താണെങ്കിലും നല്ല ഇടുങ്ങിയിട്ടുള്ള കോട്ടയാണ് ഈ ഇടുങ്ങിയ കോട്ടയിലൂടെ ഒരു വലിയ പുഴയുണ്ടായിരുന്നു അല്ലേ ഇവിടെ വലിയ ഒരു പുഴയുണ്ട് പുഴ കടന്ന് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ തലസ്ഥാനത്തെത്തിയത് പത്ത് കൊല്ലം അല്ലേ പത്ത് കൊല്ലം കഴിഞ്ഞ് നമ്മുടെ തലസ്ഥാനത്തെത്തി തലസ്ഥാനം ഇപ്പൊ നോക്കിക്കേ അടുത്തതേ നമ്മുടെ ബാക്കിയുള്ള ജില്ലകളുടെ പേര് മിസ് ഈസി ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ പോവാണ് ഇടുങ്ങിയ കോട്ട അല്ലെ കോട്ട എന്താണ് നല്ല ഇടുങ്ങിയിട്ടുള്ള കോട്ടയാണ് ഇടുങ്ങിയ ഇടുങ്ങിയ കോട്ടയിലൂടെ പുഴ കടന്ന് പത്ത് കൊല്ലം കഴിഞ്ഞ് നമ്മുടെ തലസ്ഥാനത്തോട്ട് നമ്മുടെ കാക്കയെത്തി അപ്പൊ നോക്കിക്കേ ഇടുങ്ങിയ ഇടുങ്ങിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെഴുതാ നമുക്ക് ഇടുങ്ങിയ എന്ന് പറയുന്നത് നമ്മളിവിടെ എത്രാമത്തെ ജില്ലയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് എട്ടാമത്തെ എഴുതി അല്ലെ ഇനി ഒൻപതാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇടുക്കി ഓക്കെ ഇടുക്കിയാണ് ഇനി കോട്ട കോട്ട എന്ന് പറയുന്നത് ഏതായിരിക്കും ആ നമ്മുടെ പത്താമതായിട്ട് പഠിക്കാനുള്ള ആളാണ് കോട്ടയം കോട്ടയമാണ് ഇനി അടുത്തത് പുഴ അല്ലേ പുഴ എന്ന് പറയുന്നതോ പുഴയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ജില്ലയുണ്ടോ പത്താമതാണ് പുഴ എന്ന് പറയുന്നത് ആലപ്പുഴ ആലപ്പുഴയാണ് ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ജില്ല ഒരു ഡിസ്ട്രിക്ട് ഇനി പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അല്ലേ പത്ത് എന്ന് പറഞ്ഞാല് നമ്മുടേത് പതിനൊന്നാമത്തെ ജില്ലയായിട്ട് പഠിക്കാനുള്ളതാണ് പത്തനംതിട്ട 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 ഇനി കൊല്ലം കൊല്ലം എന്ന് പറയുന്നതോ കൊല്ലം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് ഉണ്ടല്ലോ അല്ലെ കൊല്ലം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് ഉണ്ട് ഇതാണ് ആയിട്ടുള്ളത് ഇനിയോ നോക്കിക്കേ ഒൻപത് പത്ത് ഇത് പതിനൊന്നാണ് അല്ലേ മാറിപ്പോയിട്ടുണ്ടല്ലോ ഇത് പതിനൊന്നാണല്ലോ ഇത് പതിനൊന്നാമത്തെ ആണ് ഇതാണെങ്കിലോ പന്ത്രണ്ടാണ് അല്ലേ ഇത് പന്ത്രണ്ടാണ് ഇത് പതിമൂന്നാണ് അല്ലെ കൊല്ലം എന്ന് പറയുന്നത് പതിമൂന്നാണ് ഇനി പതിനാലാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണ് കേരളത്തിൻ്റെ ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് അല്ലേ തിരുവനന്തപുരം അല്ലെ കേരളത്തിന്റെ ക്യാപിറ്റൽ ആണ് തലസ്ഥാനമാണ് തിരുവനന്തപുരം അപ്പൊ നോക്കി ഇടുങ്ങിയ ഇടുങ്ങിയ കോട്ടയിലൂടെ പുഴ കടന്ന് പത്ത് കൊല്ലം കഴിഞ്ഞ തലസ്ഥാനത്തെത്തി എത്തി അപ്പൊ ഇടുങ്ങിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടുക്കി അല്ലെ ഇടുക്കി കോട്ട കോട്ട എന്ന് പറഞ്ഞാൽ കോട്ടയം കോട്ടയമാണ് അത് കഴിഞ്ഞ് പുഴ പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആലപ്പുഴയാണ് അല്ലെ പുഴ എന്ന് പറയുന്നത് ആലപ്പുഴയാണ് പത്ത് പത്ത് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട പത്തനംതിട്ടയാണ് ഇനിയോ കൊല്ലം കൊല്ലം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്ട് ഉണ്ട് ഒരു ജില്ലയുണ്ട് അപ്പൊ കൊല്ലം കൊല്ലം കഴിഞ്ഞ് നമ്മുടെ തലസ്ഥാനമാണ് തലസ്ഥാനത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും ക്യാപിറ്റൽ ഓക്കെ നമ്മുടെ ക്യാപിറ്റൽ ആണ് തിരുവനന്തപുരം തിരുവനന്തപുരം ഓക്കെ ആണോ ഇപ്പോൾ പതിനാല് ജില്ലകൾ സെറ്റ് ആയോ കാക്കിവാ കോഴിനെ പിടിച്ചോ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് അല്ലേ കാക്കിവാ കോഴിനെ പിടിച്ചോ കാസർഗോഡ് കണ്ണൂർ മിസിൻ്റെ കൂടെ ഉറക്ക വായിച്ചേ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ഇനി അടുത്തത് എന്താണ് മല പാലം ത്രീ കുളം ഓക്കെ അപ്പം മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇനി ഇടുങ്ങിയ കോട്ടയിലൂടെ എന്താ ചെയ്തത് പുഴ കടന്ന് പത്ത് കൊല്ലം കഴിഞ്ഞ് തലസ്ഥാനത്തെത്തി ഇടുങ്ങിയ ഇടുക്കിയാണ് അത് കഴിഞ്ഞ് കോട്ട കോട്ടയം പത്ത് അത് കഴിഞ്ഞ് പുഴ ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ തലസ്ഥാനമായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ക്യാപിറ്റലാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ ഒന്ന് നോക്കിക്കേ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ഇങ്ങനെ നമുക്ക് കേരളത്തിൽ പതിനാല് ജില്ലകളാണുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് ടി എച്ച് എ പി യു ആർ എം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം ഡയറക്ഷൻ മാർക്ക് ചെയ്യാമല്ല ദിശ മാർക്ക് ചെയ്യുമ്പോൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഇപ്പം നോർത്ത് സൈഡിൽ കാണുന്നത് കാസർഗോഡും സൗത്ത് സൈഡിൽ തെക്കേ അറ്റത്ത് കാണുന്ന ആൾക്കാരാണ് നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന പതിനാലാമത്തെ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കേരളത്തിലെ ജില്ലകൾ എളുപ്പത്തിൽ എൻ്റെ മക്കൾ എല്ലാവരും പഠിച്ചോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ ആയിട്ട് നിങ്ങൾ ഏത് ജില്ലയിലാണ് ഉള്ളത് എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക ഈ പറയുന്ന പതിനാല് ജില്ലയിൽ ഏത് ജില്ലയിലാണ് എൻ്റെ മക്കൾ ഉള്ളത് എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം താങ്ക് യു സോ മച്ച്